ഹായ് ഹലോ നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ എച്ച് ഐ വിയും ഗർഭധാരണവും അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒരു കാര്യമുണ്ട്, ഇതിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിന് തൃശ്ശൂർ വെച്ച് ഒരു വാഹനാപകടം ഉണ്ടായി. ഈ സുഹൃത്ത് എന്ന് വെച്ചാൽ നമ്മളുടെ തന്നെ ഒരു പേഷ്യന്റാണ്. അപ്പം ഇദ്ദേഹത്തിന് വാഹനാപകടം ഉണ്ടായി, ഗുരുതരമായി കാലിന് പരിക്കേൽക്കുകയും പുള്ളി ബോധരഹിതനായി വീഴുകയും ചെയ്തു. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സുഹൃത്തുക്കൾ എത്തിക്കുകയും ഇദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോഴത്തേക്കും ഒരു അടിയന്തരമായ ഒരു സർജറി വേണ്ടി വന്ന കാരണം ഇവര് ഹോസ്പിറ്റലുകാരെ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുകയുണ്ടായി. ഇദ്ദേഹം പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ ശേഷം ഇവര് ഇദ്ദേഹത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് കൂട്ടാക്കിയില്ല. അതിനുശേഷം ഇദ്ദേഹത്തിന് ബോധം വന്ന ശേഷം ഇദ്ദേഹം മരുന്ന് കഴിക്കുന്ന ആളാണ്, അൺഡിറ്റക്റ്റബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടും അവിടുത്തെ ഡോക്ടർമാരോ നഴ്സുമാരോ ഇത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവിടെയുള്ള നഴ്സുമാർക്ക് എന്താണ് അൺഡിറ്റക്റ്റബിൾ വൈറലോഡ്, അത് ട്രാൻസ്മിറ്റ് ആവാത്ത ലെവലാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് വിശ്വാസമാവുന്നില്ല. അത്രയുണ്ട് അവരുടെ നോളജ്. കേരളം സാക്ഷരതയിലും ഹെൽത്തിലും ഒക്കെ ഒന്നാം സ്ഥാനമാണെന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളിലെ നഴ്സുമാർ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഇതുപോലുള്ള സ്വകാര്യ മേഖലയിൽ, കാരണം ഇവരൊക്കെ ബാംഗ്ലൂരിനും അവിടെ നിന്നൊക്കെ പഠിച്ചിട്ട് ഇവിടെ ഹോസ്പിറ്റലിനൊക്കെ വന്ന് അല്ലെങ്കിൽ ഇവിടെ ജോലിക്കൊക്കെ കയറുന്നതാണ്. ഇവർക്ക് കാര്യമായിട്ടുള്ള ഒരു ഇതിനെ പറ്റിയുള്ള ഒരു ബോധമില്ല എന്ന് തന്നെ ഈ ഒരു അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യാനായിട്ട് അവരാരും കൂട്ടാക്കിയില്ല. ഇവരെ തൊട്ട ഒരു നേഴ്സിന് ഭയങ്കര ടെൻഷൻ ആവുകയും അവർ പലതവണ ഈ പേഷ്യൻറ്റിനോട് തന്നെ വന്ന് ചോദിക്കുന്നു ഇത് ട്രാൻസ്മിറ്റ് ആവില്ല എന്ന് ഉറപ്പാണോ. ആ നേഴ്സ് ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന ഒരു നേഴ്സിന് ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ് ചിന്തിക്കും. എനിവേസ്, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഗർഭധാരണവും എച്ച് ഐ വിയും. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എച്ച് ഐ വി മറച്ചു വെച്ച് കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. താല്പര്യമുള്ളവർക്ക് വേണ്ടി ആ വീഡിയോ ഇവിടെ ചേർത്തേക്കാം, അതൊന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. എച്ച് ഐ വിയും ഗർഭധാരണവും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഇവിടുത്തെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ഗർഭധാരണത്തിന്റെ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എച്ച് ഐ വി ടെസ്റ്റ് കമ്പൽസറി ആയി ചെയ്യാറുണ്ട്. ആദ്യ സമയത്ത് എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്തത് വളരെ അധികം പ്രയോജനപ്പെടും. കാരണം ഇത് കുഞ്ഞിന്റെ അമ്മയ്ക്ക് എത്രയും വേഗം തന്നെ എച്ച് ഐ വി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. വിത്തിൻ ഒരു 40-45 ദിവസത്തിനുള്ളിൽ ഈ ഒരു അൺഡിറ്റക്റ്റബിൾ ആവുകയും പിന്നെ കുട്ടിയിലേക്ക് ഈ എച്ച് ഐ വി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത 0% എന്ന് തന്നെ പറയാം. ഗർഭിണി ആയിരിക്കുമ്പോഴും പ്രസവത്തിന് ശേഷവും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം എച്ച് ഐ വി ടെസ്റ്റ് എടുത്ത്, അതായത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ ഗർഭിണി ആയ ശേഷം മാക്സിമം ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ എച്ച് ഐ വി ടെസ്റ്റ് എടുത്ത് എച്ച് ഐ വി ഇല്ല എന്ന് ഉറപ്പിച്ച ശേഷം, അല്ലെങ്കിൽ എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ എത്രയും വേഗം തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് വരാനുള്ള ചാൻസ് 0%.